സന്ദേശ് ഖാലിയിൽ ദാഷ്ട്യം തുടർന്ന് മമതാ സർക്കാർ കൂടുതൽ ബി ജെ പി നേതാക്കൾ അറസ്റ്റിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയ ലോകേ ചാറ്റർജി എം ബി യെയും ഭൽഗുണി പത്രയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രദേശത്ത് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പോകാൻ അനുവദിക്കില്ല എന്നാണ് പോലീസ് നിലപാട് അതേസമയം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളും സന്ദേശ് ഖാലിയിലെത്തി ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഐസൻ മമതാ സർക്കാരിന്റെ ജംഗിൾ രാജ് തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയധികം അതിക്രമങ്ങൾ നേരിട്ടവരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പി നേതാക്കളടക്കം അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ അവിടേക്ക് ആരും ചെല്ലാൻ പാടില്ല എന്നൊരു നയം തന്നെയാണ് മമതാ സർക്കാർ വെച്ചു പുലർത്തുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പി നേതാക്കൾക്കെതിരെയും മറ്റാളുകൾക്കെതിരെയും നടത്തുന്ന അതിക്രമങ്ങളും കസ്റ്റഡിയും അറസ്റ്റുമടക്കം തീർച്ചയായും രജനി അല്പസമയം മുമ്പാണ് ഹുബ്ളി എം പി ലോകേഷ് ചാറ്റർജിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് പശ്ചിമബംഗാളിലെ സാങ്കേതിക പശ്ചിമബംഗാളിലെ ഈ ദുരിതബാധിത പ്രദേശ സന്ദേശ് കാലിയിലേക്ക് പോകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് എം പിയെ തടഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത് നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ തന്നെ സന്ദേശ് കാലിയിലേക്ക് പ്രവേശനം അനുവദിക്കാനാവില്ല എന്ന നിലപാടിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത് തുടർന്ന് അല്പസമയം മുമ്പ് ഫൽഗുനി പത്രയെയും അറസ്റ്റ് ചെയ്തു ഫൽഗുനി പത്ര പശ്ചിമബംഗാളിലെ യുവമോർച്ച ക്ഷമിക്കണ മഹിളാ മോർച്ച അധ്യക്ഷ കൂടിയാണ് ഇവരെയും അറസ്റ്റ് ചെയ്തതായാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായും ഒരു തരത്തിൽ ധാർഷ്ട്യം തുടരുക തന്നെയാണ് മമതാ സർക്കാർ എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഇടുങ്ങിയ വഴികളും അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീൻകെട്ടുകളുമെല്ലാം നിറഞ്ഞ ഒരു പ്രദേശമാണിത് സ്വാഭാവികമായും ഇത്തരത്തിൽ ആ പ്രദേശങ്ങളിലെ ഭൂമിയെല്ലാം കയ്യേറുന്നതിന് വേണ്ടി ആ പ്രദേശവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് സന്ദേശ്കാലിയിലെ വിവാദ നായകൻ അല്ലെങ്കിൽ ഒരു ഗൂണ്ട എന്ന രീതിയിൽ തന്നെ പോലീസുമായി അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും പരാമർശിപ്പിക്കുന്ന ടി എം സി നേതാവ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ പ്രവർത്തനം ഷാജഹാൻ ഷെയ്ഖിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഈ ഭാഗങ്ങൾ മാത്രമാണ് നേരത്തെ പുറത്തു വന്നതെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകളെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെയും വിവരങ്ങൾ പുറത്തു വന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നമുക്കറിയാവുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷനും എല്ലാം തന്നെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു അല്പസമയം മുമ്പാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ സന്ദേശ്കാലിയിലെത്തിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സന്ദേശകാലിയിലെ വിവിധ വീടുകളിലേക്ക് അവർ എത്തിപ്പെടുകയും എത്തുകയും അവിടെ നിന്നുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റു ദുർബല വിഭാഗങ്ങളും നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും പശ്ചിമബംഗാൾ സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം തന്നെ ഈ സന്ദേശകാലിയിലെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നിഗൂഢ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷാജഹാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കുമെതിരെ നിസ്സംഗമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന ആരോപണം തന്നെയാണ് ശക്തമായി തുടരുന്നത് നമുക്കറിയാവുന്നതാണ് അൻപത് ദിവസത്തിലേറെയായി ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലും സാ തയ്യാറല്ലാത്ത ഒരു അവസ്ഥയിലാണ് പശ്ചിമബംഗാൾ തുടരുന്നത് പശ്ചിമബംഗാൾ പോലീസ് തുടരുന്നത് നമുക്കറിയാം നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥരെ സന്ദേശകാലിയിലെത്തിയ ഉദ്യോഗസ്ഥരെ ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ കൂട്ടാളികൾ ആക്രമിക്കുകയും അവരെയൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് വീണ്ടും എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപടികളുണ്ടായി നാലാം തവണ ഇന്ന് നാലാം തവണയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപതിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കള്ളപ്പണ വിനിമയം നടത്തി ഭൂമി കൈയേറിയും ഭൂമികൾ ഭൂമി തട്ടിയെടുത്തും ഒക്കെ കള്ളപ്പണത്തിൻ്റെ വിനിമയം നടത്തിയുമൊക്കെ ആ പ്രദേശത്ത് ഒരു ഗൂണ്ട യെ പോലെ വാഴുന്ന സന്ദേശ്കാലിയിലെ ടി എം സി നേതാവിനെ യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ നിയമവാഴ്ച ലംഘിക്കാൻ അനുവാദം നൽകുന്നൊരു നീക്കം പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ദിവസങ്ങളായി തുടരുകയാണ് ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ എം പി കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് പശ്ചിമബംഗാൾ മഹിളാ മോർച്ച അധ്യക്ഷയെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫൽഗുനി പത്രയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് എന്ത് തന്നെയായാലും പശ്ചിമബംഗാളിലെ ഒരു സമാധാന അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഗുണ്ടയെ സംരക്ഷിച്ചു പോരുന്ന നിലപാട് ദിവസങ്ങളായിട്ട് തന്നെ അത് തന്നെയാണ് മമതാ സർക്കാർ നടത്തുന്നത് കാരണം ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള ആളുകളാണ് ബംഗാളിൽ ഈ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്നത് കുട പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പിന്തുണച്ചാൽ മാത്രമേ മമതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്നു പറയുന്നത് ഗുരുതരമായ സാഹചര്യം സ്ത്രീകളെ അടക്കം പീഡിപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോയിട്ട് പോലും എന്തുകൊണ്ടിങ്ങനെ മൗനം പാലിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് അപ്പം സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് നേരെയാണ് ഇങ്ങനെ കയ്യേറ്റങ്ങളൊക്കെ തന്നെ നടത്തുന്നത് അപ്പോൾ അവിടെ നടക്കുന്നത് പുറം ലോകം അറിയരുത് എന്നുള്ള കാര്യം ആ അവിടെ നടക്കുന്ന ജംഗിൾ രാജ് ഒന്നും ലോകം അറിയാൻ പാടില്ല എന്നുള്ളൊരു കാര്യവും കൂടെ മമതാ സർക്കാരിന് നിർബന്ധമുണ്ട് അപ്പോൾ മമതാ ബാനർജിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് ഒരു ആളുകളെ പോലും കയറ്റാൻ സാധിക്കുക ഇനി പ്രധാനമന്ത്രി അടുത്ത മാസം അവിടെ സന്ദർശിക്കുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുക അതുതന്നെയല്ലേ മമതയുടെ നീക്കവും തീർച്ചയായും രജനി പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ മറ്റു നിരീക്ഷണ സംവിധാനങ്ങളൊന്നും സാധ്യമാകുകയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദാർഷ്ട്യം നിറഞ്ഞ നിലപാട് തന്നെയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ് ആ പ്രദേശത്ത് നടക്കുന്ന അല്ലെങ്കിൽ സന്ദേശകാലയിൽ നടന്ന പ്രശ്നങ്ങളൊന്നും തന്നെ പുറത്തു വരാതിരിക്കാനുള്ള ഒരു ഗൂഢനീക്കം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നേരത്തെ ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയത് ക്ഷമിക്കണം രജനി ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി വിഷയങ്ങൾ ഇതിന് പുറകിലുണ്ട് പ്രധാനപ്പെട്ട വിഷയം ഈ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച കുറ്റകൃത്യം ൃത്യങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഈ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാതിരിക്കുന്നതിന് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് ഇത് ടി എം സിയുടെ ശക്തമായൊരു വോട്ട് ബാങ്ക് കൂടിയാണ് അതിൻ്റെ ശക്തനായ ഒരു നേതാവ് കൂടിയാണ് ഈ സന്ദേശകാലിയിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാരാജ്യം നടപ്പാക്കുന്ന ഷാജാൻ ഷെയ്ഖ് എന്ന വ്യക്തി നമുക്കറിയാവുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ വരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ സി സി ആർ പി എഫ് ജവാന്മാർക്ക് നേ ജവാന്മാരുടെ പ്രൊട്ടക്ഷൻ പോലും വകവയ്ക്കാതെ ആക്രമണത്തിന് മുതിരുന്ന ഒരു സ്വഭാവം നേരത്തെ കണ്ടിരുന്നു അത്തരത്തിലൊരു അക്രമ സ്വഭാവമുള്ള കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു മോ ിൻ്റെ സ്വഭാവമുള്ള ഒരു ജനത്തെ ഒരു കൂട്ടത്തെ ജനക്കൂട്ടത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു നേതാവാണ് ടി എം സിയുടെ ഈ ഷാജഹാൻ എന്ന നേതാവ് സ്വാഭാവികമായും ആ വോട്ട് ബാങ്കിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട് ഈ വോട്ട് ബാങ്ക് ഉറപ്പാക്കേണ്ടതും അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക തങ്ങളുടെ എം പി തിരഞ്ഞെടുക്കപ്പെടേണ്ടതും ഒരു ആവശ്യമായതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടികൾ ശക്തമായി എടുക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി ഒരു നഷ്ടമാകുമെന്ന ടി എം സിയുടെ ഒരു സങ്കുചിത രാഷ്ട്രീയം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ വളംബിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന പ്രശ്നങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അനാസ്ഥ നീളുന്നത് സ്വാഭാവികമായും കർശന നടപടികൾ എല്ലാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും അതായത് നിയമ സംവിധാനങ്ങളുടെയും ഭരണഘടനാ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്നെല്ലാം ശക്തമായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷൻ്റെ ഭാഗം ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകളുമായി സംബന്ധിച്ച ശക്തമായ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും പോലീസ് ഈ സന്ദേശ്കാലിയിലെ ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനം നടത്തുന്ന ഷെയ്ഖ് ഷാജഹാനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവം ഒരു വിഷയം സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിൻ്റെ ഒരു സാധ്യതയും അതുപോലെ തന്നെ നേരത്തെ രജനി ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള അഴിമതിയുടെയും അഴിമതി പണത്തിൻ്റെയും ആ ഒരു സ്വാധീനവും തന്നെയാണ് ഒരു പരിധിവരെ മമതാ ബാനർജിയെ ഇക്കാര്യങ്ങളിൽ നിന്നും ഇടപെടലിൽ നിന്നും വിലക്കുന്നത് ഇതിപ്പോൾ അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ തന്നെ പറഞ്ഞത് ഇവിടെ നടക്കുന്നത് ഈ മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ തങ്ങൾ രാഷ്ട്രപതിക്ക് അടക്കം ഈ വിഷയങ്ങളൊക്കെ തന്നെ അറിയിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് നടപടികളിലേക്കായിരിക്കും കടക്കാൻ പോകുന്നത് രജനി തീർച്ചയായും ഈ പ്രദേശത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി അല്ലെങ്കിൽ ഭരണ സംവിധാനം ക്രമസമാധാനം തകർന്നു എന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഈ ക്രമസമാധാനം തകർന്നു എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും നഷ്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഗവർണറുടെ റിപ്പോർട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ സർക്കാരിനെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലാത്ത പക്ഷം തീർച്ചയായും നമുക്കറിയാവുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പ്രധാനം ക്ഷമിക്കണം മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതായത് നടപടിയെടുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന രീതിയിലുള്ള പരാമർശമെല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി അത്തരമൊരു റിപ്പോർട്ടാണ് രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ലഭിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തി നിരവധി പേരുടെ ജീവന് സ്വത്തിനെ ക്ഷമിക്കണം നിരവധി നിരവധി സ്ത്രീകളുടെ മാനത്തിന് വില വില സാഹചര്യം ഉണ്ടായി എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നിരവധിയായ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തു തന്നെയായാലും ഗുണ്ടാരജിലൂടെ തൻ്റെ സാമ്രാജ്യം നിലനിർത്തുക എന്ന മമതാ ബാനർജിയുടെ നീക്കത്തെ ഇനി തുടരാൻ അനുവദിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സംവിധാനങ്ങളെല്ലാം തന്നെ അതായത് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ദേശീയ പട്ടികജാതി കമ്മീഷനും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ശക്തമായ നടപടികൾ ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്നതാണ് ഒരു ഒരു ദ്വീപിന് സമാനമായൊരു പ്രദേശത്ത് പ്രത്യേകിച്ച് ചതുപ്പ് നിലം പോലുള്ള ഒരു പ്രദേശത്ത് അവിടെ ചെമ്മീൻ കൃഷിയും അതുപോലത്തുള്ള മത്സ്യകൃഷിയും നടത്തുന്നതിന് വേണ്ടി അവിടെ സ്ഥിരതാമസമാക്കിയ പഴയ അവിടെ ജീവിക്കുന്ന നാട്ടുകാരുടെ ഭൂമി ചെറിയ വിലയ്ക്ക് തട്ടിയെടുക്കുകയും അതുപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തി ഭൂമി തട്ടിയെടുക്കുക അത്തരത്തിലുള്ള നിരവധിയായ കുറ്റകൃത്യങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടും കൂടി നടന്നിട്ട് കൂടിയുണ്ട് ഈ താല്പര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള ബിസിനസ് താല്പര്യങ്ങളാണ് ടി എം സി നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് തന്നെ ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയും എത്ര വൈകിയെങ്കിൽ കൂടി അതായത് അൻപത് ദിവസത്തിലേറെ വൈകിയേറ്റ സാഹചര്യം ഇപ്പോഴുണ്ടെങ്കിൽ കൂടി ഇനിയും സന്ദേശകാലികയിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ഏറെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഷാജൻ ഷേഖിൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ പുനഃസ്ഥാപനവും തന്നെയാണ് കേന്ദ്ര സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യവും പശ്ചിമ ബംഗാളിൽ പ്രത്യേകിച്ച് സന്തോഷ് ഗാലിയിൽ മൊഹമ്മദ് അസ ഖാൻ്റെ ജംഗിൾ തന്നെയാണ് കൂടുതൽ ബി ജെ പി നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്നുണ്ട് എന്തായാലും പുറം ലോകം അറിയാൻ പാടില്ല ഈ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അറസ്റ്റും മറ്റ് സംഘർഷമൊക്കെ തന്നെ ഉണ്ടാകുന്നതും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസം ജോസഫ്